هلا بي، السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى فصل جديد للصف السابع. مقلة إيران كلاس بودية ويرو كلاس ليك سواغدم. نمرة في الفصل الماضي فهمنا عن السلات المختلفة لماذا للتلوي لجمع النفايات. نمرة نفايات കള് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധ സെല്ലാത്തുകൾ അല്ലെ, ബോക്സുകൾ, ഫർസ് നുഫായാത്ത് അല്ലെ, ഫർസ് നുഫായാത്ത് വേസ്റ്റ് സോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇവിടെ നാല് സെല്ലാത്തുകളിൽ നമ്മൾ അവ ചേർത്തും ചെയ്തു അല്ലേ. അന്നുഫായാത്തുൽ ഇലക്ട്ര സെല്ലത്തു നുഫായാത്ത് അൽ ഇലക്ട്രോണിയ സെല്ലത്തു നുഫായാത്ത് സെല്ലത്തു നുഫായാത്ത് അൽ വറഖിയ പിന്നെയോ സെല്ലത്തു നുഫായാത്തുൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ സെല്ലത്തു നുഫായാത്ത് അത്തൊബിഴിയ അങ്ങനെ വിവിധ സെല്ലുകളാക്കി ബോക്സുകളാക്കി സോർട്ട് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റ് തന്നെ എന്തിനെക്കുറിച്ചാണ് പാടുന്നത്? നമ്മുടെ അസിഹത്തു വൻ നദാഫ എന്നതാണ് നമ്മുടെ എന്താണ് യൂണിറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇനി പ്രകൃതി സംരക്ഷണം ഹിഫാദുൽ ബിഅ എന്താണ് ഹിഫാദുൽ ബിഅയുമായി ബന്ധപ്പെട്ട ഒരു പദ്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വൈസ്മുദ്ദറസ് ഹുന ബിഅതുൻ സലീമ മദ ബിഅതുൻ സലീമ ബി അ മാത ബി അ ബി അ പരിസ്ഥിതി അല്ലേ. സലീമ സലീമ ശുദ്ധമായ പരിസ്ഥിതി അല്ലെങ്കിൽ വൃത്തിയുള്ള പരിസ്ഥിതി അല്ലെങ്കിൽ സുരക്ഷിതമായ പരിസ്ഥിതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫൈൻ. അപ്പോൾ ഇതൊരു പദ്യമാണ്. മൻ കതബ അഷ്ഷിഅർ കതബഹു മുഹമ്മദ് ഫാലിൽ അസ്സുലൈമാൻ മൻ മുഹമ്മദ് ഫാലിൽ സുലൈമാനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിതൊരു കവിത ആയതുകൊണ്ട് കവിത പറയണ്ട, കവിത നമുക്ക് കേൾക്കാം. ഫൈം നാം. അപ്പോൾ നോക്കാം, നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. സാർ ഈ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും നിങ്ങൾ കേട്ടോളൂ. കൂടെ പാടാൻ ശ്രമിക്കുക കേട്ടോ. نشد الايادي صاغينا في يدي فمن الغالي ونفوض عنها غبار البلاء ونبعد عنها الاذى والضرر أصبحت في خطر تطهيرها هو خير دواء تخال المصانع يؤذي الأنام تسبب شتى ضروب السقام وسيل النفايات في كل عام. ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ചിത്രവുമായിട്ട് നമ്മൾ ഇവിടെ എഴുതുന്ന കാര്യത്തിന് ബന്ധമുണ്ട്. وبالعز نرفع تاج الكمال فتربتنا عرفت بالجمال وعذب المياه وطيب الهواء നാല് ഈണമുണ്ട്. നാല് ഈണത്തിൽ ഈ വീഡിയോ ഉണ്ട്. നിങ്ങൾക്കത് മുഴുവനായിട്ട് വേണമെങ്കിൽ ചാനലിൽ പോയി കാണാം. ചാനലിൽ തന്നെ ഉണ്ട് ലിങ്ക്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീണ്ടും പാട്ടാണ്, വേറൊരു രീതിയിൽ നോക്കിയോ. ഇനി വേറൊരു ഈണം. നല്ലൊരു ഗാനം പോലെ കേക്കാം അല്ലേ. يسبب شتى ضروب السقام وسيل النفايات في كل عام يهدد كوكبنا بالفناء
جئت حيا نشد الريح وبالعز نرفع تاج الكمال عرفت بالجمال وعذب المياه وطيب الهواء ഇപ്പോൾ ഈ പാട്ട് അഞ്ഞുകൊണ്ട് രണ്ട് ഈണങ്ങൾ എല്ലാം കൂടി ഇതിൽ കാണിക്കുന്നില്ല. നിങ്ങൾ മക്കൾ അതിൽ പോയി കേട്ടാൽ മതി. എന്തായാലും അതിൻ്റെ ഈണം പഠിക്കുക. ഇതിൽ ഓരോ വരി പറയുമ്പോൾ കണ്ട താലവു മഴി അയ്യുഹൽ അസ്തിഖ എന്താ ഇതിൽ പറയുന്നത്? ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. എന്താണ് താലവു മഹി? കൂട്ടുകാരെ വരൂ എന്നാണ്. താലവു മഴി അയ്യുഹൽ അസ്തിഖ നഷുദ്ദുൽ അയാദി. നഷുദ്ദ് എന്ന് വെച്ചാൽ നമുക്ക് കെട്ടാം, കൈ കൂട്ടക്കെട്ടാം. സബാഹ മസ രാവിലെയും വൈകുന്നേരവും കൈ കൂട്ടിക്കെട്ടാമെന്ന്. എന്നിട്ടോ എന്താണ്, എന്തിനു വേണ്ടിയാ? ലി നഹ്മിയ ബി അത്തനൽ ഖാലി. ലി നഹ്മിയ എന്തിനു വേണ്ടിയാ? സംരക്ഷിക്കാൻ. അതുകൊണ്ട് ബി അത്തനെ സംരക്ഷിക്കുന്ന പടം കണ്ടില്ലേ പറകില് അല്ലേ. ലി നഹ്മിയ സംരക്ഷിക്കാൻ ബി അത്തന നമ്മുടെ പ്രകൃതിയെ. അൽ ഖാലിയ, അൽ ഖാലിയ മാത, ഖാലിയ എന്ന് വെച്ചാൽ വിലവിടുപ്പുള്ള, സെമീൻ വിലയുള്ള, അമൂല്യമായ നമ്മുടെ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കാൻ നമുക്ക് നഷുദ്ദുൽ അയാദ് കൈകെട്ടാം. വ നൻഫുദ അൻഹ അതോടെ പറപ്പിച്ചു കളയാൻ. അൻഹ എവിടെ നിന്ന്? ഈ പ്രകൃതിയിൽ നിന്ന്. ഗുബാർ, ഗുബാർ പൊടി. അൽ ബലാ എന്താണ്? പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ, ദുരന്തങ്ങൾ. അതിൻ്റെ പൊടി മാച്ച് കളയുക എന്ന് പറഞ്ഞാൽ ആ ഈ പ്രകൃതിക്ക് ദുരന്തങ്ങളില്ലാതെ നമുക്ക് കാക്കാം എന്നാണ് പറയണത്. മനസ്സിലായോ? പിന്നെന്താ പറയണേ? നുളല്ലിൽ തുർബത്തഹ. നുളല്ലിൽ ലില്ല് എന്താ മക്കളെ? ലില്ല്, ലില്ല് എന്ന് വെച്ചാൽ ഏതാണ്? തണൽ. നുളല്ലിൽ തണൽ നൽകാം. തുർബത്തഹ ആ പ്രകൃതിയുടെ തുർബത്തിന്. തുർബത്ത് മാതാ തുറാബ്, തുറാബ് മണ്ണ്. തുർബത്തഹ അതിൻ്റെ മണ്ണിന് നമുക്ക് തണൽ നൽകാം. ബി ഷജർ എന്തുകൊണ്ട്? മരം കൊണ്ട് തണൽ നൽകാം. വ നുബൈദ അൻഹ അല്ലേ. കൈഫ നുളല്ലിൽ? നുളല്ലിൽ ബിഷജർ അല്ലേ. വ നുബൈദ അൻഹ അതിൽ നിന്ന് അകറ്റാം. ഏത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് നുബൈദ്സ് അകറ്റാം. എന്തകറ്റാം? അൽ അസാ വല്ലറർ കുറ്റവും ദോഷവും അല്ലേ. അസാ ഉപദ്രവം, വല്ലറർ ദോഷം. അപ്പം മാതാ നുബൈദ്സ് അനിൽ അനിൽ ബി അ ബിഅത്തിൽ നമ്മൾ എന്തകറ്റുന്നത്? അൽ അസാ വല്ലറർ. ഫൈൻ. നാ പിന്നെന്താ പറയണേ കേട്ടോ. പിന്നെ ഫബീഅത്തുന അസ്ബഹത് ഫി ഖത്തർ. നമ്മുടെ പ്രകൃതി, ഫബീഅത്തുന നമ്മുടെ പ്രകൃതി അസ്ബഹത് ആയിത്തീർന്നു. ഫി ഖത്തർ ഒരു വലിയ പ്രശ്നത്തിലാണ്. അതുകൊണ്ട് എന്താ അതിനുള്ള മാർഗം? എന്താ? മാ ഹല്ലു, മാ ഹല്ലു ലിൽ ഖത്തർ. ഖത്തറിനുള്ള മാർഗമാണ് അടുത്ത വരിയിൽ പറയണത്. വ തത്ഹീറുഹ ഹുവ ഖൈറു ജവാ. തത്ഹീർ അതിനെ അതിനെ വൃത്തിയാക്കുക. കണ്ടില്ലേ പിറകിൽ തത്ഹീറ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികൾ. തത്ഹീർ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കണം. എന്തിന്? ഹുവ ഖൈറു ദവാ അതിനെ വൃത്തിയാക്കുന്നതാണ്. ഖൈർ നല്ല, ദവാ പരിഹാരം അല്ലെങ്കിൽ മാർഗം, മരുന്ന് എന്നൊക്കെയാണ് കേട്ടോ. നല്ല മാർഗം അതാണ് അല്ലേ. അതിനെ വൃത്തിയാക്കിയാലാണ് അതിൻ്റെ ഖത്തറ് മാറുകയുള്ളൂ. പിന്നെ ദുഖാനുൽ മസാനിയ. ദുഖാൻ മത, ദുഖാൻ എന്താ അവിടെ മുകളിൽ വരുന്നില്ലേ, ഇതാണ് ദുഖാൻ. എന്താണ് പുക? എന്തിൻ്റെ പുക? അവിടെ പിറകിൽ കുറേ എന്താ ഉള്ളത്? ഫാക്ടറികളല്ലേ. അതാണ് മസാനിയ, ദുഹാനുൽ മസാനിയ. ഈ പ്രകൃതി എന്താണ് അതിൻ്റെ ഫാക്ടറികളുടെ പുക? യുസി ദോഷം, ദോഷകരമാകും. അൽ ആർക്ക്? അൽ അനാമ. ആർക്ക്? മനുജീവിജാലങ്ങൾക്ക്. അപ്പോൾ മാതാ ലിമൻ യുസി ദുഹാനുൽ മസ ആരെയാണ് ബാധിക്കുന്നത്? അൽ അനാമ അല്ലേ. മൻ യുസി ആരാണ് ദോഷം, ദോഷം ഉണ്ടാക്കുന്നത്? ദുഹാനുൽ മസാനിയ എന്നാണ് ഫാക്ടറികളിലെ പുക. യുസബ്ബിബ് അത് കാരണമാകും. എന്തിനു കാരണമാക്കും? ഷത്ത വിവിധ ലുറൂബ് സഖാം. ഷത്ത ലുർ വിവിധ ഇനത്തിലുള്ള സഖാം രോഗങ്ങൾക്കത് കാരണമുണ്ടാക്കും. എന്ത്? ദുഹൂനുൽ മസാനി. ഫൈൻ. പിന്നെയോ പിന്നെന്താ പറയണേ? ഓ സൈലുൻ നുഫായാത്ത്. പിറകിൽ കണ്ട അതൊരു ഭൂമിയാണ് അല്ലേ. ഭൂമി അതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ ഒഴുങ്ങുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും അതിന്? അതായത് പറയുന്നത് ഓ സൈലുൻ നുഫായാത്ത് വേസ്റ്റിൻ്റെ ഒഴുക്ക്. സൈൽ മത ഒഴുക്ക്, വേസ്റ്റ് ഒഴുകി വരുന്നത്. ഫീകുല്ലി ആമിൻ എല്ലാ വർഷവും ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ യുഹദ്യുദു ഭീഷണിയാകും. ആർക്ക്? കൗക്കബന നമ്മുടെ
നക്ഷത്രം നമ്മുടെ ഗോളത്തിന്, നമ്മുടെ ഗോളം ഏതാ? അൽ അർദ്, ഭൂമിയിലേ. എന്ത് ദോഷം? ബിൽ ഫന, നാശമെന്ന ദോഷം അതിന് എന്താണ് വന്നു ഭവിക്കും, അതിന് ഭീഷണിയാകും എന്നാണ് പറയുന്നത്. മനസ്സിലായ മക്കളെ? പിന്നെന്താ പറയണേ? അതുകൊണ്ട് ഇലൽ ജിദ്ദി, എന്താ പറയണേ, ഇലൽ ജിദ്ദി, ഒരു മിനിറ്റ്, ഇലൽ ജിദ്ദി, ഇലൽ ജിദ്, ഇല അൽ ജിദ്, ജിദ് എന്ന് പറഞ്ഞാൽ ഗൗരവം, ഗൗരവത്തിലേക്ക് ഹയ്യാ വരൂ, ഗൗരവമുള്ളവരാകൂ. നഷുദ്ദു റിഹാൽ, നഷുദ്ദു റിഹാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കച്ച കെട്ടി ഇറങ്ങാമെന്നാണ്. നഷുദ്ദു റിഹാൽ, രണ്ടും കൽപ്പിച്ചിറങ്ങാം എന്നതിൻ്റെ അർത്ഥം. ഫൈം, നഷുദ്ദു റിഹാൽ എന്തിനു വേണ്ടി? ലിൽ ബിഅ, പ്രകൃതിക്ക് വേണ്ടി. വബിൽ ഇസ്, അഭിമാനത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ നർഫ, അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ച് നമുക്ക് ഉയർത്താം. എന്ത്? താജ്, ക്രൗൺ, ക്രൗൺ, കിരീടം, അൽ കമാൽ, പൂർണ്ണതയുടെ കിരീടം നമുക്ക് അങ്ങനെ ഉയർത്താം. എല്ലാവരും ഗൗരവത്തോടെ പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന നമ്മൾ രാജാക്കന്മാരാകുമെന്നാണ് പറഞ്ഞത്. ഫൈം, ഓക്കെ. അവസാനത്തെ വരിയിൽ എന്താണ്? ഫതുർബത്തുന ഉരിഫത് ബിൽ ജമാൽ. കാരണം എന്താ? ഫതുർബത്ത്, ഫതുറാബുന, നമ്മുടെ മണ്ണ് ഉരിഫത്ത്, അറിയപ്പെട്ടു. ബിൽ ജമാൽ, ഭംഗി കൊണ്ട്. അല്ലേ, നമ്മുടെ ഭംഗി ആണ് അതിൻ്റെ പുറകിൽ, നല്ല ഭംഗിയുള്ളൊരു പടം കണ്ടില്ലേ? അല്ലേ, ഭംഗി കൊണ്ട് അറിയപ്പെട്ട അതാണ് നമ്മുടെ മണ്ണ്. വ അദ്ബിൽ മിയാഹ്, അതുപോലെ തെളിഞ്ഞ വെള്ളം കൊണ്ടും. വത്തീബിൽ ഹവാ, നല്ല ശുദ്ധമായ വായു കൊണ്ടും നമ്മുടെ തുർബത്ത്, നമ്മുടെ മണ്ണ് അറിയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളതിനെ സംരക്ഷിക്കണമെന്നാണ് ആര് പറയുന്നത് ഇവിടെ? ആര് പറയണത്? കവി പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇവിടെ അവിടെ കാണിച്ചു തന്നെയാണ് സാറിപ്പോൾ പറഞ്ഞത്, ഈ കാണുന്നത് തന്നെയാണ് സാറിപ്പോൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയെ സംരക്ഷിക്കാം എന്ന കുറേ വാക്ക് വാചകങ്ങൾ എന്നാണ്? നൻഫുൽ അൻഹ ഉബാർ അൽ ബല, വനുബഇദ അൻഹൽ അദാ, വ തത്ഹീറുഹ ഖൈറു ദവാ. ഈ വാക്കുകളൊക്കെ നന്നായി ഒന്ന് പഠിച്ചിരിക്കണം, അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതുപോലെ ഇതിൻ്റെ, ഇപ്പോൾ ഇതൊരു പദ്യ ബൈത്താണ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം തരും, എന്നിട്ട് ബൈത്ത് കണ്ടെത്താൻ പറയും. ചിലപ്പോൾ ചിത്രം തന്ന് ബൈത്ത് കണ്ടെത്താൻ പറയും. അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരിക. ഇവിടെ മൻ കത്തബ, ആരാ ദൈരി എന്ന് പറഞ്ഞ്? മുഹമ്മദ് ഫാലിൽ സുലൈമാൻ, അദ്ദേഹത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. വുലിദ മുഹമ്മദ്, വുലിദ മുഹമ്മദ് ഫാലിൽ, മുഹമ്മദ് ഫാലിൽ ജനിച്ചു സുലൈമാൻ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് മുഹമ്മദ് അൽ ഫാലിൽ സുലൈമാൻ അൽ ഇസ്മുൽ കാമിൽ. അദ്ദേഹത്തിൻ്റെ ഇസ്മുൽ കാമിലാണ് മുഹമ്മദ് ഫാലിൽ സുലൈമാൻ. എവിടെ ജനിച്ചു? ഐന വുലിദ, വുലിദ ബി ജസീറത്തി കർക്കന, കർക്കന എവിടെയാണ്? കർക്കന മിൻ വിലായത്തി സഫാക്കസ്, സഫാക്കസ് സംസ്ഥാനത്തെ കർക്കനയിലാണ് അദ്ദേഹം. ഈ സഫാക്കസ് എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ടുണീഷ്യയിലൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്താണ്. അപ്പം മഖാനുൽ മീലാദ് എന്താണ്? ജസീറത്തു, ജസീറത്തു കർക്കന മിൻ വിലായത്തി സഫാക്കസ് അല്ലേ. മത്താ ഉലിദ, ഉലിദ സനത്ത അൽഫയും വ തിസമിയത്തും വ ഹംസീൻ, 1950. അപ്പോൾ താരീഖുൽ മീലാദാണ് സനത്ത അൽഫയും വ തിസമിയത്തും വ ഹംസീന മീലാദിയ. ഫൈം, യുഅ്തബർ, യുഅ്തബർ അൽ ഫഖീദ് അഹദ അബ്റസ് റുമൂസിൽ അദബി വ സഖാഫ ഫി തൂൻസ്. യുഅ്തബർ അൽ ഫഖീദ്, ഈ ദേഹം മരണപ്പെട്ടു. അൽ ഫഖീദ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആൾ കേട്ടോ. നമ്മൾ പരേതൻ എന്നൊക്കെ പറയില്ലേ, പരേതൻ. യുഅ്തബറുൽ ഫഖീദ്, അദ്ദേഹം മരണപ്പെട്ടു, അതുകൊണ്ടാണ് ഫഖീദ് എന്ന് പറയുന്നത്. അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു അഹദ് ഒരാളായിട്ട്. അബ്റസ് പ്രമുഖനായ, റുമൂസുൽ അദബ് സാഹിത്യത്തിൻ്റെ എന്താണ്, സാഹിത്യത്തിൻ്റെ റുമൂസ് എന്താണ്, റംസ് എന്ന് പറഞ്ഞാൽ സിമ്പൽ കേട്ടോ. അപ്പോൾ സാഹിത്യത്തിൻ്റെ, വ സഖാഫ കൾച്ചറിൻ്റെയും, ഫിത്തൂൻസ് ടുണീഷ്യയിലെ കൾച്ചറിൻ്റെയും സാഹിത്യത്തിൻ്റെയും എന്താണ് പ്രമുഖനായ ഒരു എന്താണ് റംസ്, റംസ് ഒരു ആളായിട്ട് അദ്ദേഹം, അദ്ദേഹം അല്ലെങ്കിൽ ഐക്കണായിട്ട് അദ്ദേഹത്തെ, ഐക്കൺ എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തെ അറിയപ്പെടുന്നു. വ യുലക്കബ്, അദ്ദേഹത്തിന് വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ലക്കബാണ് പറയണത്, അദീബ് തുഫൂല. മത അദീബ് തുഫൂല, അദീബ് എന്ന് പറഞ്ഞാൽ സാഹിത്യകാരൻ. തുഫൂല ചൈൽഡ്ഹുഡ്, ചൈൽഡ്ഹുഡ് എന്താണ് കാത്തിബ് എന്ന് വേണമെങ്കിൽ പറയാം. ചൈൽഡ്ഹുഡ് കാത്തിബ്, ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ എന്താണ് കുട്ടിത്വം,
കുട്ടിത്തം അല്ലെങ്കിൽ ബാല്യം എന്നാണ്, ബാല്യം എന്നാണ്, ബാല്യം എന്നല്ല പറയുള്ളൂ, ബാല്യം, ബാല്യത്തിൻ്റെ കവി എന്ന് വേണമെങ്കിൽ, കവി അല്ലെങ്കിൽ എഴുത്തുകാരൻ, സാഹിത്യകാരൻ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ജനിച്ച സ്ഥലം, അദ്ദേഹത്തിൻ്റെ ലക്കബൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഇവിടെ നുൻഷിദുൽ മന്ദൂംബി അൽഹാനിൻ മുഖ്തലിഫ, വ്യത്യസ്ത ഈണങ്ങളിൽ പാട്ട് പാടാനാണ് പറയുന്നത്. പിന്നെ ഇവിടെ അത് നമ്മളിപ്പോൾ പാട്ട് കേട്ടല്ലോ അല്ലേ. മഫ്ഹൂമുൽ മന്ദൂം, ഈ പവിതിയുടെ ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ വലദ്, ഇവിടെ ഒരു കുട്ടി, യുനാദി അസ്തിഖാഹു, തൻ്റെ കൂട്ടുകാരെ വിളിക്കുകയാണ്. എന്തിനാ? ലിൽ ഹിഫാലി അലൽ ബിഅ, പ്രകൃതിയെ സംരക്ഷിക്കാൻ. വബി തആവുൻ, എന്ന പരസ്പരം ഒത്തൊരുമിച്ച് നിൽക്കാൻ. വയുഷജ്ജിഅഹും, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിന്? അലാ ഹിമായത്തിൽ അർദ്ദ്, ഭൂമിയെ സംരക്ഷിക്കാൻ. മിന തലബുസ്, മലിനീകരണത്തിൽ നിന്ന്. അൽ ഹിഫാദു അലൽ ബിഅ, പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. ഖൈറു ദവ, ഏറ്റവും ഉത്തമമായ മരുന്നാണ് വാർഗ. അപ്പോൾ ഇപ്പോൾ അൽ അൽ ഹിഫാദു അലൽ ബിഅ ഖൈറു ദവ എന്നതിനനുയോജ്യമായ ബൈത്ത് ഏതാന്ന് പറയൂ നമ്മുടെ ഇതിലെ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമോ? ഏതാണ് വരിക? ഇവിടെ ഉണ്ട് അല്ലേ. ഏതാണ്? ഫബിഅതുന അസ്ബഹത് ഫി ഖതർ വ തത്ഹീറുഹ ഹുവ ഖൈറു ദവ. ഇങ്ങനെ കണ്ടെത്താൻ പറ്റണം, മനസ്സിലായോ? പിന്നെന്താണ്? ഇനന്നുഫായാത്, വേസ്റ്റും വ ദുഖാനുൽ മസാനി, ഫാക്ടറിയിലെ പുകയും. തുസബ്ബിബുൽ അമ്രാദൽ മുഖ്തലിഫ, വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു. വ ഫസാദിൽ ബി അ, പ്രകൃതി നശിക്കാനും കാരണമാകുന്നു. ഇതിനനുയോജ്യമായ വരി ഏതാണ് ഈ പറഞ്ഞ സെൻറ്റൻസിന്? അറിയാലോ അല്ലേ. ഇതാണ് ദുഖാനുൽ മസാനി ഇതിൽ അനാം യുസബ്ബിബു ഷത്ത ലുറൂബ സിഹാം അല്ലേ. പിന്നെ ഫലൈന തൻലീഫുൽ ബിഅ, അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ വൃത്തിയാക്കണം. വൽ ഹിഫാദു അലൽ മാ, വെള്ളത്തെ സംരക്ഷിക്കണം. വൽ ഹവാ, വായുവിനെയും സംരക്ഷിക്കണമെന്നവർ. ഓക്കെ, അപ്പോൾ ഇനിയിവിടെ ഒരു പദസൂര്യനാണ്. നഖ്താർ മിനൽ മന്ദൂം കലിമാത്തിൻ തതഅല്ലഖു ബിൽ ബിഅ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ നിങ്ങളിവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്തെഴുതണം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് എന്താണ്? നിങ്ങൾ പദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? പദ്യത്തിൽ എന്താ പറഞ്ഞത്? ഇതാ, ഏതാ? അഷജർ അല്ലേ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ പിന്നെന്ത് പറയാം? ഹിഫാദുൽ ബിഅ, ഹിഫാദുൽ ബി ഷജറെയ്താം. അതുപോലെ തുർബത്സ്, തുർബത്സ് മാതാ, തുർബത്സ് മണ്ണ്. പിന്നെ ഏതാ വരിക? പിന്നെതാ അൽ അനാം, ജീവജാലങ്ങൾ അല്ലേ. പിന്നെ പിന്നേതാ കൗക്കബ്, ഗോളം. പിന്നേതാ ഇവിടെ ജമാൽ അല്ലേ, ഭംഗി. അദ്ബുൽ മിയാഹ്, തെളിഞ്ഞ വെള്ളം. തീബുൽ ഹവാ, തെളിഞ്ഞ അല്ലെങ്കിൽ ശുദ്ധമായ വായു. ഈ വാക്കുകളൊക്കെ മക്കൾക്ക് ഇവിടെ എവിടെ പദസൂര്യനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ വതിലെ വാക്കുകൾ എഴുതാം. അൽ ഹിഫാദു വലൽ ബിഅ അല്ലേ, ഹിമായത്തുൽ അർള്, പ്രകൃതിയുടെ ഭൂമിയുടെ സംരക്ഷണം. പിന്നെന്താണ്? പിന്നെന്താ വരിക? തൻലീഫുൽ ബിഅ, പ്രകൃതി വൃത്തിയാക്കൽ അല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് എഴുതിയാൽ മതിയാവും. ഓക്കെ, അതേപോലെ ഇവിടെ എന്താണ് ചിത്രം തന്നിട്ടുണ്ട്. ആ ചിത്രത്തിന് അനുയോജ്യമായ ഇവിടെ ഒരു ഹുനാക്ക സൂറത്തുൻ ജമീല ഫി സൂറത്തി മാതാ ഫി സൂറത്തി തൊബിയാത്തുൻ ജമീല, ഒരു മനോഹരമായ സീനറി അല്ലേ. അപ്പോൾ ഇതിനനുയോജ്യമായ നമ്മുടെ ഉണ്ടതിൽ ഹുനാക്ക മാ ഉൻ വ ഹവാ ഉൻ അല്ലേ, ഒക്കെ ഉണ്ട് ഇവിടെ നോക്കൂ. ഫ തുർബത്തുന ഉരിഫത് ബിൽ ജമാൽ വ അദ്ബിൽ മിയാഹി വ തീബിൽ ഹവാ, അതിനനുയോജ്യമായ വരി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതിന് ഏതാ വരിക? വഹുനാക്ക വലതുൻ മാതാ യഫഅൽ അന്നഹു യഗ്രിസു യഗ്രിസു ഗർസൻ, ഒരു ചെടി നടുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെടി നടണം എന്ന് പറഞ്ഞല്ലോ ഈ പദ്യത്തിൽ. ഏതാ ഏത് വരിയ വരിക ചെടി നടണം എന്ന് പറഞ്ഞത്? ദാ അല്ലേ. നുവല്ലിൽ തുർബത്തഹ ബിഷജർ വനുബഴിത് അൻഹൽ അദാവല്ലറർ, നമുക്കതിൻ്റെ മണ്ണ് മരം കൊണ്ട് മരം കൊണ്ട് തണൽ നൽകാം അതിൻ്റെ പ്രകൃതിയുടെ മണ്ണിന് എന്നല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ആ വരി എഴുതുക. പിന്നെ ഏതാ? പിന്നെ ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ എന്താണ് ഭൂമിയെ സംരക്ഷിക്കും അല്ലേ. ഒഹുനാ കർലുൻ അല്ല അന്നബാദുൽ അയാദി കത് ഹാഫലത്ത് അൽ
അർള ഇവിടെ ഭൂമിയെ സംരക്ഷിച്ചിരിക്കുക അല്ലേ, നമുക്ക് സംരക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പം അതിനനുയോജ്യമായ വരി ഏതായിരിക്കും? ഏ, നമുക്ക് ഒരുമിച്ച് നിന്ന് എന്താണ് സംരക്ഷിക്കാം. അതിലേതാ വരിക? ഒരുമിച്ച് നമ്മുടെ കൈ കെട്ടാമെന്ന് പറയുന്നില്ലേ ഒരു വരി, ഏതാണ് പറയും? ദാ നഷുദ് ഭടന ഒരാക്കുണ്ട് നഷുദ്ദുരിഹാൽ, പക്ഷേ അതിനേക്കാൾ നല്ലത് ഫസ്റ്റ് വരിയാണ്. താലവുമായി അയ്യുവല്ലസ്തിക്ക നഷുദ്ദുലയാദി സബാഹമസ, നമ്മുടെ കൈ രാവും പകലും നമുക്ക് കെട്ടി നിർത്താം. എന്തിനാ? ലിൽ ഹിഫാലി അലൽ അർള്, ഭൂമിയെ സംരക്ഷിക്കാൻ. പിന്നെന്താണ്, പിന്നെന്താണ് ഇവിടെ മൂന്നാമത് വേറൊരു ചിത്രം അല്ലേ, ദുഹാനുൽ മസാനി, അത് എഴുതാം അല്ലേ. അപ്പോൾ അത് ദുഹാനുൽ മസ, കണ്ടാൽ തന്നെ അറിയാം ഒരു മസ്നാണ് ദുഹാനാണെന്നൊക്കെ. അപ്പോൾ ഏത് വരി എഴുതണം? ഇവിടെയുള്ള ദുഹാനുൽ മസാനി യുസിൽ അനാം യുസബ്ബിഭൂഷത്ത ലുറൂബസ്സിഖാം എന്ന് മക്കൾ ഇവിടെ ചെയ്ത് കൊടുക്കുക. എവിടെ? ഇവിടെ കൊടുക്കുക. ഓക്കെ അല്ലേ. പിന്നെ കുറച്ച് നുഇദ്ദുൽ ലാഫിതാത്സ്, കുറച്ച് പ്ലക്കാർഡുകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ ഉണ്ടാക്കണം. എന്താണ്? യുഖാമു ഫിൽ മദ്രസത്തി മഹർജാനുൻ ഫന്നി, സ്കൂളിൽ ഒരു കലാ പ്രോഗ്രാം നടക്കുകയാണ്. യഅതിയ തുല്ലാ മിനൽ മദാരിസിൽ മുജാവിറത്തി ലിൽ മുഷാറക ഫിൽ മുസാബഖാത്സ്. അപ്പോൾ കുറേ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്തുള്ള സ്കൂളിൽ നിന്നൊക്കെ വരുന്നു. അപ്പോൾ ഖററ ദാരിസും, കുട്ടികൾ തീരുമാനിച്ചു, ഇഅദാദു ലാഫിതത്തിൽ ഇർഷാദാദ് അനിൽ ബി ആ, പ്രകൃതിയെക്കുറിച്ച് കുറേ നിർദ്ദേശങ്ങളുള്ള നോട്ടീസ് ബോർഡുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. തഹ്ത ഇഷ്റാഫ് മുൻതദൽ അൽ അറബിയ, അറബി ക്ലബിൻ്റെ കീഴിൽ. വൻ ഉസാഹിദ് ഹുംബിൽ കലിമാത്തി മിനൻ നെസ്, നമ്മൾ പഠിച്ച നെസ്സിൽ നിന്ന് കുറേ വാക്കുകൾ ചേർത്തിട്ട് എന്താണ് അതുപോലത്തെ പ്ലക്കാർഡുകൾ ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ഒന്നാം നഹ്മി ബി അത്തനൽ ഖാലിയ, ഇത് നമ്മുടെ പദ്യത്തിലുള്ളൊരു വരിയാണ് അല്ലേ. ഇതുപോലത്തെ വേറെ ഏതൊക്കെ വരികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും? നഹ്മി അല്ലേ, നഹ്മി നാ വെച്ച് തുടങ്ങുന്ന കുറച്ച് വാക്കുകൾ ഇതിലുണ്ടല്ലോ അല്ലേ. നഷുദ്ദുൽ അയാദി സബാഹ മസ എഴുതാല്ലേ അല്ലേ, എന്തിനു വേണ്ടിയാ? ലിഹിഫാലിൽ ബി ആ, അങ്ങനെ എഴുതാം. നഷുദ്ദുൽ അയാദി സബാഹ മസ ലിഹിഫാലിൽ ബി ആ. പിന്നെയോ, വൻ അൻഫുൽ അനിൽ ബി ആ, അൻഹ എന്ന് എഴുതാതെ വൻ അൻഫുൽ അനിൽ ബി അ ഗുബാറൽ ബല, അതൊരു നമുക്ക് എന്തെഴുതാം ഒരു നോട്ടീസിൻ്റെ വാക്കായിട്ട് എടുക്കാം. പിന്നെയോ, നുളല്ലിൽ തുർബത്തനാ ബി ഷജർ, തുർബത്തൽ ബി അ എന്ന് കൊടുക്കുക. തുർബത്ത ഹ എന്ന് മാറ്റിയിട്ട് എന്താക്കുക? നുളല്ലിൽ തുർബത്തൽ ബി അ ബി ഷജർ എന്ന് കൊടുക്കുക. പിന്നെയോ, വൻ ഉബൈദ് ഇത് കൊടുക്കാം, വൻ ഉബൈദ അനിൽ ബി അ അൽ അദാവല്ലറർ അല്ലേ. അടുത്ത പ്ലക്കാട് ഇതിലെല്ലാ വരികളും യൂസ് ചെയ്യുക സത്യം പറഞ്ഞാൽ. പിന്നെയോ, ബിഅത്തുന അസ്ബഹത് ഫി ഖത്തർ, അതൊരു വേണം കൊടുക്കുക, നമ്മുടെ പ്രകൃതി അപകടത്തിലാണ്. വ തത്ഹീറുൽ ബി അ ഹുവ ഖൈറു ദവ എന്ന് കൊടുക്കുക. തത്ഹീറു ഹാന്ന് മാറ്റി എഴുതും, ഹാ മാറ്റിയിട്ട് എന്താക്കണം? തത്ഹീറുൽ ബി അ ഹുവ ഖൈറു ദവ, അടുത്ത പ്ലക്കാട്. സിമ്പിളല്ലേ? ഇങ്ങനെ കുറേ പ്ലക്കാർഡുകൾ നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇലൽ ജിദ്ദി ഹയ്യ നഷുദ്ദുർ റിഹാൽ, എന്തിനെ നമുക്ക് കച്ചകെട്ടി ഇറങ്ങാം. ലിഹിഫാദിൽ ബി അ ഹയ്യ നഷുദ്ദുർ റിഹാൽ ലിഹിഫാദിൽ ബി അ, ഹയ്യ നഷുദ്ദുർ റിഹാൽ ലിഹിഫാദിൽ ബി അ കേട്ടോ. അങ്ങനെയൊക്കെ എന്തെടുക്കാം? നിങ്ങൾക്ക് പ്ലക്കാർഡുകളിൽ അതിലെ വാചകങ്ങൾ ഉപയോഗിക്കാം അല്ലേ. തുർബത്തുന ഉരിഫത് ബിൽ ജമാൽ വ അദബിൽ മിയാഹ് വതീബിൽ ഹവ, ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ പ്ലക്കാർഡുകൾ തയ്യാറാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും അതാണ് അതിൽ ചെയ്യേണ്ടത് ഇൻഷാല്ലാ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പിന്നുള്ളത് മുഫറദാത്ത് ജമ്മു അല്ലേ. കഇസ് ഈ പാഠഭാഗങ്ങൾ കഴിഞ്ഞ യൂണിറ്റുകളിൽ വന്ന മുഫറദും ജമ്മുകൾ, കഇസുൻ ജമ്മ് കുഊസ്, കഇസ് കപ്പ്, കഊസ് കപ്പുകൾ, കീസ് കീശ, അക്കിയാസ് കീശകൾ, മൗരിദ് സോഴ്സ്, സ്രോതസ് മവാരിദ്, സ്രോതസ്സുകൾ മവാരിദിൽ മിയാഹ് പറഞ്ഞില്ലേ നമ്മൾ, സല്ലത്ത് കുട്ട, സല്ലാത്ത് കുട്ടകൾ, കൊട്ടകൾ, സദീഖ് കൂട്ടുകാരൻ, അസ്തിക്ക കൂട്ടുകാരന്മാർ, മുസ്തഷ്ഫ ആശുപത്രി, മുസ്തഷ്ഫയാത് ആശുപത്രികൾ, ബഖിയത്ത് ബഖിയത്ത് ബാക്കി, ബക്കായ ബാക്കി വന്ന സാധനങ്ങൾ, മാഹ് വെള്ളം, മിയാഹ് വെള്ളങ്ങൾ, വറക്ക് പേപ്പർ, ഔറാക്ക് പേപ്പറുകൾ, സഹന് സഹന് എന്ന് വെച്ചാൽ പാത്രം അല്ലെങ്കിൽ തളിക, സുഹോന് തളികകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകളും ഇതോടുകൂടി നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം. ഇത്തരം ആക്ടിവിറ്റികളൊക്കെ വൃത്തിയായി ചെയ്യുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.